Mane nobiscum, Mane nobiscum, Domine. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും നല്ല മക്കളാണ് കേട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചല്ലേ. നമുക്ക് കുരിശ് വരച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും കൈ നെഞ്ചോട് ചേർത്ത് വെച്ച്. ആ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ ആദിമ ക്രൈസ്തവ സഭയെക്കുറിച്ച് പഠിച്ചല്ലേ. അവരെന്തൊക്കെയാണ് മാതൃകയാക്കിയിരുന്നതെന്നും നമ്മൾ പഠിച്ചല്ലേ. ഒരുമിച്ചുള്ള കൂട്ടായ്മയും പ്രാർത്ഥനയും പങ്കുവെക്കലും ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. എല്ലാ മക്കളും ഓർമ്മയുണ്ടല്ലോ അല്ലേ. ആ ഇനി ഇതിനുശേഷം അവർ അപ്പം മുറിക്കൽ ശുശ്രൂഷ ചെയ്തിരുന്നു. അത് എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു അറിയാവൂ? ആ അത് നമ്മുടെ ഈശോ ക്രൂസിൽ മരിക്കുന്നതിന് തലേ ദിവസം ഈശോ ശിഷ്യന്മാരുമായി ചേർന്ന് ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുകയുണ്ടായി. അതെന്തുവാണെന്നറിയാവോ? അവസാനത്തെ അത്താഴം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ചിരിക്കുകയും അവിടെ വെച്ച് ഈശോ അപ്പമെടുത്ത് വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾ ഭക്ഷിക്കുവിൻ എന്ന് പറയുന്നല്ലേ. നമ്മൾ കുർബാനയിലൊക്കെ ഇത് കേൾക്കുന്നതാണ് അല്ലേ എല്ലാ ദിവസവും. ആ അപ്പോൾ അതും ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത് ഈശോ വീഞ്ഞെടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾ പാനം ചെയ്യാനായിട്ട് പറയുന്നു അല്ലേ, കുടിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈശോ പറഞ്ഞ് അവിടെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതിനുശേഷം ഈശോ ഒരു കൽപ്പനയോടെ കൊടുത്തു, ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളിപ്പോഴും ദിവ്യബലികളിൽ നമ്മുടെ അച്ഛന്മാരല്ലേ ആ ഓസ്തിയെടുത്ത് ഉയർത്തിക്കൊണ്ട് ഈശോയുടെ അപ്പമായിട്ടും ഈശോയുടെ ശരീരമായിട്ടും അതേപോലെ തന്നെ വീഞ്ഞെടുത്ത് ഉയർത്തിയിട്ട് ഈശോയുടെ തിരുരക്തമായിട്ടും നമുക്ക് ഈശോയുടെ ഓർമ്മയ്ക്കായിട്ടല്ലേ. ഈശോ ക്രൂശിതനായിട്ട് മരിച്ചത് എന്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണല്ലേ. ഈശോയുടെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി തരുന്നതിൻ്റെ ആ ഒരു മാതൃകയായിട്ടാണ് നമ്മൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ബലിയർപ്പിക്കുന്നത്. അപ്പോൾ ഈ ബലി അവർ ആദിമ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ ആദ്യമേ തൊട്ടേ ചെയ്തിരുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ആദ്യകാല രൂപം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തു പറയും? ആ അപ്പം മുറിക്കൽ ശുശ്രൂഷയായിരുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ഒരു വചനഭാഗത്തേക്ക് ഒന്ന് പോയാലോ. എല്ലാവരും ഒന്ന് ബൈബിൾ എടുത്ത്, ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2 ഒന്നെടുത്ത് എടുത്തോ. അതിൽ 44-45 വചനമാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് പോവാം. ഇങ്ങനെയാണ് അതിലെ വചനം. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹം ആവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അപ്പോൾ അതിൽ ആദിമ ക്രൈസ്തവ സമൂഹം ചെയ്ത കാര്യമാണ് അവിടെ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുമക്കളെല്ലാവരും ഈ വചനം കാണാതെ പഠിക്കണം, കാണാതെ എഴുതാനായിട്ട് കൂടി പഠിക്കണം. കാരണം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ വചനം എഴുതിയിട്ട് അതിൻ്റെ ഓർഡർ മാറ്റിത്തരും, എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നേരെയാക്കി എഴുതാൻ പറയും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, കുഞ്ഞുമക്കളെല്ലാവരും ഈ വചനം കാണാതെ എഴുതി പഠിക്കണം. പഠിക്കുമല്ലോ അല്ലേ. ജിൻസി ചെയ്യത്തില്ലേ, ചെയ്യുമല്ലേ. അപ്പം എല്ലാ കുഞ്ഞുമക്കളും ഇത് എഴുതിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യത്തിലേക്ക് പോയാലോ, പോകാം അല്ലേ. 1 ചോദ്യം ഇതാണ്, യേശുവിനെക്കുറിച്ച് വിശ്വാസികളോട് പ്രസംഗിച്ചത് ആര്? ആരാണ്? ആ അപ്പോസ്തലന്മാരും മറ്റ് നേതാക്കളും, അവരാണ് ഈശോയെ പറ്റി പ്രസംഗിച്ചത്. 2 ദൈവജനത്തിന് മേൽ അനുഗ്രഹപൂമാരി ചൊരിഞ്ഞതാര്? ആ നല്ല വെച്ച്, എന്താണ്, പരിശുദ്ധാത്മാവ് അല്ലേ. എല്ലാവർക്കും അറിയാം അല്ലേ, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട്
പരിശുദ്ധാത്മാവിൻ്റെ ചോദ്യം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, ആദിമ ക്രൈസ്തവരുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്തിൻ്റെ ഓർമ്മയായിരുന്നു? അറിയാവോ? ആ, ഈശോയുടെ അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മയായിരുന്നു അല്ലേ. ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയായിരുന്നു എന്ത്? അപ്പം മുറിക്കൽ ശുശ്രൂഷ. നാലാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയുടെ പ്രഥമ രൂപം എന്തായിരുന്നു? എന്തായിരുന്നു? ആ, ഷാണെന്ന് പറഞ്ഞേ, കേട്ടില്ല. ആ, അപ്പം മുറിക്കൽ അല്ലേ. അപ്പോൾ പിടികിട്ടിയോ? രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം പിടികിട്ടിയോ? ആ, നമ്മൾ ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ ആദിമ ക്രൈസ്തവർ ചെയ്തിരുന്നത്. അത് നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയായിട്ട് ചെയ്യുന്നല്ലേ. ഇതിൻ്റെ ആദ്യകാല രൂപമായിരുന്നു എന്ത്? അപ്പം മുറിക്കൽ. പിടികിട്ടിയല്ലോ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ആദിമ ക്രൈസ്തവ സമൂഹത്തെ ഒന്നിപ്പിച്ച ഘടകങ്ങൾ ഏവ? എന്തൊക്കെയാണെന്നറിയാവോ? സാറ് പറഞ്ഞായിരുന്നല്ലേ. ആ, അവർ ഒരുമിച്ച് സ്നേഹിച്ചും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവർ ചെയ്ത്? ആ, ബലികളിലും പീഡനങ്ങളിലും അതുപോലെ തന്നെ അവർ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ഒരുമിച്ചാണ് അവർ പരസ്പരം സ്നേഹിക്കുന്നു, പങ്കുവെക്കുന്നു അല്ലേ. ഈ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഓരോരോ ഘടകങ്ങളായിട്ട് വരുന്നത്. അവരെ ഒന്നിപ്പിച്ച ഘടകങ്ങളാണിതെല്ലാം. മനസ്സിലായോ? പരസ്പര സ്നേഹം, അതുപോലെ തന്നെ ഒന്നിച്ചുള്ള പ്രാർത്ഥന, പിന്നെന്ത് വരുന്നു? ബലികളും പീഡനങ്ങളും. ഇപ്പോൾ ഇവയൊക്കെയാണ് അതിൻ്റെ അകത്ത് ഘടകങ്ങളായിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ടുള്ളൊരു ചോദ്യമാണ് ആറാമത് കിടക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു സഹപാഠി വിശന്നിരിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ ഒരു പൊതിച്ചോറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? പിടികിട്ടിയോ? അപ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനല്ലേ. അപ്പോൾ ആ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഭക്ഷണം കഴിക്കാനില്ല. അപ്പോൾ കുഞ്ഞുമക്കളുടെ കയ്യിൽ ഒരു പൊതിച്ചോറുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യത്തിന് ഉത്തരവായിട്ട് എഴുതേണ്ടത്. അപ്പോൾ കുഞ്ഞുമക്കൾ എന്തുവാണ് ആ ചോറ് ചെയ്യുന്നത്, ആ പൊതിച്ചോറ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ മുഴുവനായിട്ട് ആ കുട്ടിക്ക് കൊടുക്കുവോ, അതോ നിങ്ങൾ രണ്ടുപേരും പങ്കുവെച്ച് കഴിക്കുവോ, അതെന്ത് ചെയ്യും? അത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വേണം അതിന് ഉത്തരവായിട്ട് എഴുതേണ്ടത്, കേട്ടോ. അപ്പോൾ നമ്മൾ 14 കാരുണ്യപ്രവൃത്തികൾ പഠിച്ചായിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു നമുക്കൊന്ന് ഓർത്താലോ? ആ, അതിൽ ഒന്നാമത്തതാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നു അല്ലേ. രണ്ട്, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നു. മൂന്ന്, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നു. നാല്, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം കൊടുക്കുന്നു. അഞ്ച്, രോഗികളെ സഹായിക്കുന്നു. ആറ്, അവശരെ ആശ്വസിപ്പിക്കുന്നു. ഏഴ്, മരിച്ചവരെ അടക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ആത്മീയമായ ഏഴ് കാര്യങ്ങൾ കൂടിയുണ്ടല്ലേ, അതുകൂടെ ഒന്ന് നോക്കാം. അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നു. രണ്ട്, തെറ്റ് ഉള്ളവരൊക്കെ എന്തണം നമ്മൾ തിരുത്തി കൊടുക്കുന്നു. മൂന്ന്, മറ്റുള്ളവരുടെ കുറവ് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, ക്ഷമയോടുകൂടി നമ്മൾ സഹിക്കണം. അതുപോലെ തന്നെ അടുത്തതാണ് ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്. അതിൻ്റെ അടുത്ത് വരുന്ന എന്തുവാണ്, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്. ലാസ്റ്റത്തെയാണ് ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുമക്കൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ മൂന്നാമത്തെ പാഠത്തിൽ സാറ് മൊത്തത്തിലൊന്ന് പറഞ്ഞു തരാം. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും തോറും കൂടിക്കൂടി വരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരും മറ്റ് നേതാക്കളും ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ട് കേട്ട് അവർ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വന്നു. അങ്ങനെ അവർ ലോകത്തിൻ്റെ എല്ലായിടത്തും ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടാകുകയും അതിനെ നമ്മൾ എന്ത് വിളിച്ചു, ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് വിളിച്ചു അല്ലേ. അവർ മറ്റുള്ളവർക്ക് മാതൃകയായത് എങ്ങനെയാണ്, അവർ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുകയും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. തന്മൂലം അവർ പരസ്പരം സ്നേഹിക്കുകയും തനങ്ങൾക്കുള്ളതെല്ലാം എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്തു. പിന്നീട് അവരെന്ത് ചെയ്തു, അവർ എല്ലാ കാര്യങ്ങൾക്കും ഒന്നിച്ച് നിന്നു അല്ലേ. എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? അവർ ബലികളിലും പീഡനങ്ങളിലും അതുപോലെ തന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അവരെന്ത് ചെയ്തു, ഒരുമിച്ച് നിന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ വരുന്നത്. നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ആക്ഷൻ സോങ്ങിലേക്ക് പോയാലോ? കുഞ്ഞുമക്കൾക്ക് ആക്ഷൻ സോങ് ഇഷ്ടമാണോ? ആ, എല്ലാവരും ഒന്ന് എണ്ണീറ്റ് നമുക്ക് ആക്ഷൻ സോങ്ങിലേക്ക് പോവാം. ഉള്ളതിൽ നിന്നൊരു പങ്കു നമ്മൾ, ഉള്ളതിൽ നിന്നൊരു പങ്കു നമ്മൾ ഇല്ലാത്തോർക്കായി നൽകുമ്പോൾ, ഉള്ളതിൽ നിന്നൊരു പങ്കു നമ്മൾ ഇല്ലാത്തോർക്കായി നൽകുമ്പോൾ നിശ്ചയമായും സന്തോഷത്താൽ, നിശ്ചയമായും സന്തോഷത്താൽ നമ്മുടെ ഉള്ളം കുടികൊട്ടും. ഉള്ളതിൽ നിന്നൊരു പങ്കു നമ്മൾ ഇല്ലാത്തോർക്കായി നൽകുമ്പോൾ നിശ്ചയമായും സന്തോഷത്താൽ നമ്മുടെ ഉള്ളം തുടികൊട്ടും. ഉള്ളതിൽ നിന്നൊരു പങ്കു നമ്മൾ ഇല്ലാത്തോർക്കായി നൽകുമ്പോൾ നിശ്ചയമായും സന്തോഷത്താൽ നമ്മുടെ ഉള്ളം തുടികൊട്ടും. ആക്ഷൻ സോങ് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടല്ലേ? എല്ലാവർക്കും ഡാൻസ് കളിക്കാനൊക്കെ എല്ലാവർക്കും താല്പര്യമാണല്ലേ? അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എഴുന്നേറ്റ് തന്നെ വേഗം. ആ, നമുക്ക് എല്ലാവരും കൈകൂപ്പി പിടിക്കുക, കണ്ണുകളടച്ച്. ആ, സർവീശ്വര, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പറഞ്ഞേ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.